പ്രശസ്ത ഭൗതികശാസ്ത്രജ്ഞൻ പ്രൊഫസർ താണു പത്മനാഭനെ അന്തരിച്ചു. 64 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് പൂനെയിലെ വീട്ടിൽ രാവിലെ 10:30 കുഴഞ്ഞു വീഴുകയായിരുന്നു. പൂനെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സിലെ അക്കാദമിക് ഡീൻ ആയിരുന്നു താണു പത്മനാഭൻ. രാമൻ എഫക്റ്റ് പോലെ കോസ്മോളജിയിലെ പത്മനാഭൻ സ്ഥിരാംഗം സംഭവിച്ചു കാണും മുമ്പേ പ്രൊഫസർ താണു പത്മനാഭൻ യാത്രയായി മരണത്തിൻ്റെ തമോഗർത്തങ്ങളിലേക്ക്, സൈദ്ധാന്തിക ഭൗതികത്തിൻ്റെ ഭാവിയിലേക്ക് നിസ്സംശയം വിരൽ ചൂണ്ടിക്കൊണ്ട്. ഐസക് ന്യൂട്ടൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ആകാശങ്ങളിലേക്ക്. ഐൻസ്റ്റീൻ സങ്കല്പിച്ച സ്പേസ് ടൈം എന്ന് പറയുന്നത് ഒരു ദ്രാവകം പോലെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംഗതി പോലെയോ ഒന്നായി പരിഗണിക്കാവുന്ന ഒരു സ്പേസ് ടൈം ഘടന എന്ന് വെച്ചിട്ട് അതിന് കോമൺ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഇക്വേഷൻസാണ് ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വഴി. സ്പേസ് ടൈം ജ്യാമിതി ഘടനയിൽ ഇത് ഒറ്റ ഘടനയല്ല എന്നാണ് താണു പത്മനാഭൻ്റെ വാദം. കാരണം സ്പേസ് ടൈം ഘടനയെ അത് ആ ഘടന രൂപീകൃതമായിട്ടുള്ള സൂക്ഷ്മ ഘടകങ്ങൾ ആണ് യഥാർത്ഥത്തിൽ അതിനെ നിലനിർത്തുന്നത്. കരമനയിൽ ജനിച്ചു, സർക്കാർ സ്കൂളിൽ പഠിച്ചു, യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് സ്വർണ്ണ മെഡലോടെ ഭൗതിക പഠനം, മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhD. ക്വാണ്ടം ഗ്രാവിറ്റിയുടെയും കോസ്മോളജിയുടെയും സ്ഥലകാല രാശികളിലേക്ക് താണു പത്മനാഭൻ പടർന്നു മൗലികമായ അന്വേഷണത്തിലൂടെ. ഡോക്ടർ താണു പത്മനാഭനും അദ്ദേഹത്തിൻ്റെ മകൾ ഡോക്ടർ ഹംസ പത്മനാഭനും ഇവർ രണ്ടുപേരും ചേർന്ന് 2017 യഥാർത്ഥത്തിൽ വളരെ വിപ്ലവകരമെന്ന് പറയാവുന്ന ഒരു പ്രപഞ്ച ഘടനാ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രപഞ്ചഘടനയെ പറ്റിയിട്ടല്ല യഥാർത്ഥത്തിൽ, അത് കോസ്മോളജി പ്രാപഞ്ചിക സ്ഥിരാംഗം എന്ന് പറയാവുന്ന കോസ്മോളജിക്കൽ കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ വരുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെ ആക്സലറേറ്റ് ചെയ്യുന്ന അതിൻ്റെ നിരക്ക് കൂട്ടുന്ന ഡാർക്ക് എനർജിയെ പറ്റി മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് അവരുടെ ഒരു വാദം. ആദ്യ 3 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ കഥ, തിയേറ്ററിക്കൽ ആസ്ട്രോഫിസിക്സ് തുടങ്ങിയ കൃതികൾ, എണ്ണമറ്റ പുരസ്കാരങ്ങൾ, പ്രപഞ്ചം വികസിക്കുകയാണെന്ന് എന്നും അദ്ദേഹം അറിഞ്ഞു. പുതിയ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ജോസഫ് ആന്റണിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പുതിയ തലമുറയോട് പറഞ്ഞു, പ്രതിബദ്ധതയോടെ സ്വന്തം മനസ്സിനെ പിന്തുടരുക, അറിവിന് അതിരുകളില്ല. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.